നമസ്കാരം. രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മുടെയൊക്കെ അറിവിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സുകാരനായിരുന്ന സമയത്ത് അദ്ദേഹം നെറ്റിയിൽ ഒരു കുറിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ അദ്ദേഹത്തിന് കാസർഗോഡാണ് സീറ്റ് കിട്ടിയത്. അവിടെ നിന്ന് എങ്ങനെയോ ജയിച്ചു. എങ്ങനെയോ ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. അന്ന് 19 സീറ്റിൽ UDF ജയിച്ചു. LDFനോടുള്ള ജനങ്ങളുടെ ആ എതിർപ്പും ശബരിമല വിഷയമൊക്കെ ആവാം ഒരു പക്ഷേ അത്രയും വലിയ വിജയം കിട്ടിയത്. എന്തായാലും അദ്ദേഹം ഭാഗ്യത്തിന് ജയിച്ചു. എന്തായാലും ജയിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ആ നെറ്റിയിലെ കുറി അങ്ങ് മാഞ്ഞിരുന്നു. പിന്നീട് മുസ്ലിം മതപണ്ഡിതന്മാരുമൊക്കെ ആയിട്ടാണ് അവരുടെ ഈ കാന്തപുരത്തിൻ്റെയൊക്കെ കൈമുത്തുന്ന പിക്ചറും അതേപോലുള്ള ആ ഉസ്താദുമാരുടെയൊക്കെ ഒപ്പം നിന്നുള്ള ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിന് ശേഷം അദ്ദേഹം ആ കാസർഗോഡ് മണ്ഡലത്തിൽ അവരിൽ ഒരാളായി ഒരു പൂർണ്ണ സമയം ലീഗുകാരനാണോ എന്ന് സംശയിച്ചു പോകത്തക്ക രീതിയിലുള്ള പ്രവൃത്തികളാണ് അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ കാണാനാവുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇരട്ട സഹോദരങ്ങളുടെ അവിടെയുള്ള ഒരു പ്രാദേശികവാസിയായ ഒരു ഇരട്ട സഹോദരങ്ങളുടെ വിവാഹത്തിന് നിക്കാഹിന് അദ്ദേഹം പോകുന്നു. അതിനുശേഷം ആ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇപ്പം വധുക്കളില്ല. അവർ വിവാഹം കഴിച്ച രണ്ട് പെൺകുട്ടികളുണ്ട്, അവരുടെ ഫോട്ടോ ഇല്ല. ഈ രണ്ട് പേർ, അതായത് ഒരു ഇരട്ടകളും അദ്ദേഹവും. അപ്പോൾ നിറയെ കമൻറ്റുകൾ താഴെ വന്നു, ഇവർ തമ്മിലാണോ കല്യാണം കഴിച്ചത് എന്നുള്ളത്. കാര്യം രണ്ട് ആണുങ്ങളുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഈ ആധുനിക കാലത്തും നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് ഇതിലൊന്നും ഉൾപ്പെടാതെ മറ്റൊരു സമാന്തരമായിട്ട് മറ്റൊരു ലോകമുണ്ട്, മറ്റൊരു പ്രദേശമുണ്ട്, മറ്റൊരു വിശ്വാസമുണ്ട് എന്നൊക്കെ വരുന്നത് വലിയ രസമാണ്. അതിനെപ്പറ്റി ചിന്തിക്കുക. ഇപ്പോഴും ജനങ്ങൾ ഒരു വിഭാഗം ജനങ്ങൾ പെൺകുട്ടികളുടെ മുഖം മറ്റാരെയും കാണിക്കാതെ ഫോട്ടോ എടുക്കാതെ മൊത്തം മൂടി പൊതിഞ്ഞ് കൊണ്ടു നടക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാലും അന്ന് നിറയെ കമൻറ്റുകൾക്ക് കൂടി ട്രോള് കിട്ടിയപ്പോൾ അദ്ദേഹം അത് ഒരു 8-9 തവണ എഡിറ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് ദാ ഇന്നും വന്ന് ചാടിത്തന്നിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ. ട്രോളർമാർക്ക് ചാകരയാണ്. അദ്ദേഹം ഇന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് മഞ്ചേശ്വർ പൊയ്യത്തബിയിൽ മണവാട്ടി BV വിമൻസ് കോളേജ് ഉദ്ഘാടനമാണ്. ശ്രദ്ധിക്കണം, അതൊരു വുമൺസ് കോളേജാണ്, പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. ഇനി ഈ കാണിക്കുന്ന ചിത്രങ്ങളൊന്ന് നോക്കുക. വേദിയിലും സദസ്സിലും നിങ്ങൾക്ക് ഒരൊറ്റ സ്ത്രീകളെ പോലും കാണാൻ പറ്റില്ല. വേദിയിലും ഇല്ല, സദസ്സിലും ഇല്ല. ഇതിലും പതിവ് പോലെ അദ്ദേഹം കുറേ നാളായിട്ട് ഏത് പോസ്റ്റ് ഇട്ടാലും ഇതുതന്നെയാണ് അവസ്ഥ. അദ്ദേഹത്തിന് ആകാശത്ത് നിന്ന് താഴെ ഇറങ്ങാൻ നേരമില്ല, ഏറെ തന്നെ ഫുൾ ടൈം. നിറയെ കമൻറ്റുകളുണ്ടായി. ഇത് ഇരിക്കുന്നവരൊക്കെയാണോ സ്ത്രീകൾ, ഇതാണോ വുമൺസ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അപകടം നടത്തു. അദ്ദേഹം ഈ സദസ്സിലുള്ളവരെ അങ്ങ് ഒഴിവാക്കി, എന്നിട്ട് വേദിയിൽ മാത്രമാക്കിയപ്പോഴും തലേക്കെട്ടൊക്കെയായിട്ട് കുറച്ച് വന്ന നേതാക്കന്മാർ ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പരിപൂർണമായിട്ട് ഒരു ലീഗുകാരനോ കടുത്ത മതവിശ്വാസിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിപ്പോയി എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനായിട്ടിരിക്കുന്ന ഒരാൾ, അതും അങ്ങ് ഡൽഹിയിൽ പാർലമെൻറ്റിലൊക്കെ പോയിരിക്കേണ്ട MP ആണെന്ന് ഓർക്കണം. ആ വ്യക്തിയാണ് ഇത്തരം ചടങ്ങുകളിലൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി. അഥവാ അവർക്ക് അങ്ങനെയൊക്കെയുള്ള ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ MP എന്ന നിലയിൽ അദ്ദേഹമാണ് പറയേണ്ടത് ഇത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടേ, നമുക്ക് സ്ത്രീകളെ കൂടെ ഇതിനകത്ത് കൂട്ടാം എന്നൊക്കെ ഇദ്ദേഹമാണ് പറഞ്ഞ് അവരെ കൂടെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഇപ്പോഴും 10-30 വർഷം പുറകിൽ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. അത് വികസന കാര്യത്തിൽ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് പുറകിലാണ്. പക്ഷേ ഈ എന്താ നവോത്ഥാനത്തിൻ്റെ കാര്യത്തിലും ഈ പുതിയ കാലഘട്ടത്തിലും ഓടും ചേരാതെ ഇപ്പോഴും പഴഞ്ചൻ രീതിയിൽ തന്നെ പുറകോട്ട് തന്നെ ഞങ്ങൾ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു ജനത ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ, അവർ ജയിപ്പിച്ചു വിട്ടതാണെങ്കിൽ ശരി, അവരെ പുതിയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഒരു MP എന്ന നിലയിൽ താങ്കളുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ ഇനിയും അടുത്ത തവണ അവിടുന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് ആ കടുത്ത മത വിഭാഗക്കാർ വെച്ചു പുലർത്തുന്ന ഇത്തരം ചില ധാരണകൾക്ക് ഒപ്പം നിന്ന് കൊടുക്കുകയല്ല ഒരു MP ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.